നമസ്കാരം കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച രാഷ്ട്രീയ കൊലപാതകമായിരുന്നു കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടേത് ആ നിഷ്ഠൂര കൊലപാതകത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനമായ ഇന്ന് സി പി ഐ എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പൊതു മനസ്സാക്ഷിയെ ഉണർത്താൻ വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്തൊട്ടാകെ ബി ജെ പിയും യുവമോർച്ചയും സംഘടിപ്പിച്ചത് മൊഗേരി ഈസ്റ്റ് യു പി സ്കൂളിൻ്റെ ക്ലാസ് മുറിയിലിട്ട് ആറാം ക്ലാസ്സുകാരായ കുഞ്ഞുങ്ങളുടെ മുന്നിൽ സി പി ഐ എം ഗുണ്ടകൾ ജയകൃഷ്ണൻ മാസ്റ്ററെ നാൽപ്പത്തിയെട്ടിലധികം വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തുമ്പോൾ അദ്ദേഹം യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു മാതൃകാധ്യാപകനും പൊതുപ്രവർത്തകനുമായ അദ്ദേഹത്തെ സി പി ഐ എം കൊലപ്പെടുത്തിയതിനു കാരണം സ്വന്തം പാർട്ടിക്ക് വേണ്ടി ആശയപ്രചരണം നടത്തിയതുകൊണ്ടാണ് കൊലപാതകത്തിന് ശേഷം യഥാർത്ഥ പ്രതികൾ പാർട്ടി ഒരുക്കിയ ഒളി ഒളിസങ്കേതങ്ങളിലേക്ക് അപ്രത്യക്ഷരാവുകയും ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഡമ്മി പ്രതികളെ സൃഷ്ടിച്ച് കോടതികളിൽ നിന്ന് വിലയേറിയ വക്കീലന്മാരെ ഉപയോഗിച്ച് പുഷ്പം പോലെ പുറത്തിറക്കുന്ന തന്ത്രം സി ആദ്യമായി പരീക്ഷിച്ചത് ഈ കൊലക്കേസിലാണ് വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്ത പ്രതികളെയെല്ലാം ഒരാളൊഴികെ സുപ്രീം കോടതി വെറുതെ വിട്ടു പത്തു വർഷം ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ഒന്നാം പ്രതി പ്രദീപൻ കൊലക്കളമായി മാറിയ അതേ മൊഗേരി സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റായതും കമ്മ്യൂണിസ്റ്റ് കേരളത്തിൻ്റെ നിയമവാഴ്ചയ്ക്കെതിരെ ഉയർന്ന ചോദ്യചിഹ്നമായി പട്ടാപ്പകൽ അനവധി സാക്ഷികളുടെ മുന്നിൽ നടന്ന ഒരു കൊലപാതകത്തിലെ പ്രതികളെന്ന് പോലീസ് കണ്ടെത്തിയ പ്രതികളാരും മാതൃകാപരമായി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല യഥാർത്ഥ പ്രതികൾ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടുമില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത രണ്ടു പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇതേ രീതിയിൽ തന്നെ പ്രാകൃത കൊലപാതകങ്ങൾ തുടരുകയാണ് നിരവധി ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ വീണ്ടും കൊലക്കത്തിക്കിരയായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ണൂരിന് പുറത്തേക്കും വ്യാപിച്ചു ഇതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ ജനാധിപത്യവും ബഹുസ്വരതയും സത്യത്തിൽ വാക്കും പ്രവൃത്തിയും രണ്ടായിരിക്കണമെന്ന് വല്ലാത്ത നിർബന്ധമുള്ള പാർട്ടിയാണ് സി ഫാസിസ്റ്റ് വിരുദ്ധതയും ജനാധിപത്യ സ്നേഹവുമെല്ലാം പ്രസംഗിക്കാൻ മാത്രമുള്ളവരാണ് അവർ ഭരണത്തിൽ വന്നപ്പോഴെല്ലാം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ കൊലപാതകങ്ങൾ നടത്തിയത് പാർട്ടിക്ക് വേണ്ടി പോലീസുകാരായിരുന്നു ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് നടന്ന വിമോചന സമരത്തിനിടെ ഡസനോളം പൊതുപ്രവർത്തകരെയാണ് പോലീസ് വെടിവയ്പിൽ മരിച്ചു വീണത് പിന്നീട് പാർട്ടി കൊലപാതക സംഘങ്ങൾ സ്വയം രൂപീകരിച്ചു പാർട്ടി ചെല്ലും ചെലവും കൊടുക്കുന്ന ഗുണ്ടകൾ അവശ്യ ഘട്ടങ്ങളിൽ പ്രാകൃതമായി വെട്ടിയും കുത്തിയും ആളുകളെ കൊലപ്പെടുത്തി മറഞ്ഞിരുന്നു ടി പി കൊലപാതക കേസോടുകൂടിയാണ് ഈ മാസ്റ്റർ ഗ്യാങ്ങുകളിലെ ചിലരെങ്കിലും പിടിക്കപ്പെട്ടത് പുതിയ കാലഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി ആ തൊഴിൽ ചെയ്യുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷം സംസ്ഥാനത്ത് മൂന്ന് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് എസ് ഡി പി ഐ ഭീകരവാദികളാൽ കൊല്ലപ്പെട്ടത് ഏറ്റവും ഒടുവിൽ പാലക്കാട് സഞ്ജിത്തിൻ്റെ കൊലപാതകം നടന്ന് ആഴ്ചകളായിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് രണ്ടു പതിറ്റാണ്ടുകൾക്കപ്പുറം ജയകൃഷ്ണൻ മാസ്റ്റർ കൊല്ലപ്പെട്ട അതേ സാഹചര്യം തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നതെന്ന് സാരം ഒരു ബലിദാനവും പാഴാവുകയില്ല ഭരണത്തിൻ്റെ മറവിൽ കമ്മ്യൂണിസ്റ്റുകൾ നടത്തുന്ന അരു ഉയർത്തുന്ന ജനാധിപത്യ പ്രതിരോധമായിരിക്കണം ഓരോ ഡിസംബർ ഒന്നും ഒരു അനുസ്മരണത്തിനപ്പുറം ഇന്നും തുടരുന്ന പ്രാകൃത രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള പ്രതിജ്ഞ പുതുക്കലാകണം